പെരുന്നാക്കൊക്കെ എല്ലാവർക്കും ഡ്രസ് എടുത്തില്ലേ? ആ ആ പൂമ്പാറ്റകൾ ഉണ്ടല്ലോ, അപ്പൊ പിന്നെ ഓലെ കൊണ്ട് പറയാം. പെരുന്നാക്കൊക്കെ ഡ്രസ് എടുപ്പിച്ചാണ് കേട്ടോ, കുപ്പായൊക്കെ വാങ്ങി തരാൻ പറഞ്ഞു. പുതിയ കുപ്പായം, നല്ല കുപ്പായം, നല്ല ഡ്രസ്സ്, നല്ല പാന്റ്, നല്ല മിടി, നല്ല തുണി, നല്ല ഷൂ, നല്ല ചെരുപ്പ്, അതൊക്കെ വാങ്ങി തരാൻ പറയും. അച്ഛനോട് ഉപ്പച്ചനോടൊക്കെ കേട്ടോ, എല്ലാരും വാങ്ങി തരാം. ആ അത് പറ്റില്ല, പെരുന്നാക്ക് വാങ്ങി തരാൻ പറയണം. ഇൻഷാല്ല പെരുന്നാൾ റാഹത്താക്കണം. പെരുന്നാൾക്ക് നേരത്തെ പള്ളിയിൽ പോകണം, പുതിയതൊക്കെ മാറ്റി നല്ല ഡ്രസ് റാഹത്തിൽ കുളിച്ചിറങ്ങി ശരീരത്തിലൊക്കെ എണ്ണയൊക്കെ തേച്ച് കുളിച്ച് നല്ല ഡ്രസ്സൊക്കെ എടുത്തിട്ട് പെരുന്നാൾക്ക് ഉഷാറായിട്ട് പെരുന്നാൾക്ക് പള്ളിയിൽ പോകണം. തക്ബീർ ചൊല്ലണം. പെരുന്നാൾ രാവിലെ നമുക്ക് തക്ബീർ ഉണ്ടാവും. പെരുന്നാൾ രാവിലെ റമദാൻ നിലാവിന്റെ മജ്ലിസിൽ ഇരുന്നിട്ട് നിങ്ങൾ അറിനിലാവിന്റെ മജ്ലിസിൽ നിന്ന് തക്ബീർ ചൊല്ലണം. അൽഹംദുലില്ലാഹ്. എല്ലാരും പെരുന്നാൾക്ക് വിരുന്നൊക്കെ പോകണം. അള്ളാ അപ്പൊ പൂമ്പാറ്റകളൊക്കെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പൊ പറഞ്ഞു വരുന്നത് ഓലില്ല മജ്ലിസിന്ന് ദുആക്ക് ഉത്തരം ഉണ്ടാവുന്നതാണ്. മക്കളില്ലാത്തവർക്ക് അള്ളാഹു മക്കളെ കൊടുക്കട്ടെ. ഞാനത് പറയുമ്പോ മക്കളില്ലാത്തവർക്ക് ഇത് കേൾക്കുമ്പോ വിഷമാവും. അള്ളാഹുൽക്ക് മക്കളെ കൊടുക്കട്ടെ. അപ്പോ പ്രിയപ്പെട്ട മക്കള്, പ്രിയപ്പെട്ട സന്താനങ്ങള്, ആ പ്രിയപ്പെട്ട സന്താനങ്ങൾ, ചെറിയ മക്കള് മജ്ലിസിൽ നാമയും പറയുമ്പോ ഉത്തരം കിട്ടുമെന്നാണ്, ഉത്തരം കിട്ടുമെന്നാണ്. ചെറിയ പൂമ്പാറ്റകൾ ഉണ്ടെങ്കിലേ, ഓല് മജ്ലിസിൽ ഉണ്ടെങ്കിൽ ഓലെടുക്കുന്ന നമ്മൾ ആമയും പറയുമ്പോ ഉത്തരം കിട്ടുന്ന, കാരണം ഒരു തെറ്റ് ചെയ്യാത്ത ചെറിയ മക്കളാണ്. അപ്പൊ ഓല് ഓലില്ല സദസ്സിന്റെ പറക്കത്തുണ്ടെങ്കിലും നമ്മൾ രക്ഷപ്പെടുന്നതാണ്. ചരിത്രം എങ്ങനെയൊക്കെ കിടക്കുന്ന അറിയാക്ക്. അപ്പൊ ആ ചെറിയ മക്കള് തെറ്റില്ലാത്തവരെ പോലെ ഇതേ പ്രകാരമാവും നമ്മൾ തൗബ ചെയ്താൽ പടച്ചോനെ. ഞാനൊക്കെ അതേപോലെ ആകും ഉസ്താദെ, കാരണം കൊറേ തെറ്റ് ചെയ്തിട്ടുണ്ട്. കൊറേ തെറ്റ് വൻപാപവും ചെറുപാപവും ചെയ്ത് കൈബ് കറുത്തു പോയിട്ടുണ്ട്. എല്ലാം മായ്ച്ചു കളയണം, എല്ലാം കുത്തി പറഞ്ഞ് മായ്ച്ചു കളയണം. നമ്മളെ എല്ലാം മായ്ച്ചു കളയണം. ഇസ്തിരിപ്പെട്ടി ഉണ്ടല്ലേ, ഇസ്തിരിപ്പെട്ടിന്റെ അടിഭാഗം ഇങ്ങനെ കറുത്തിട്ടുണ്ടാവും. അത് നമ്മളിങ്ങനെ ചൊരണ്ടി ചൊരണ്ടി ഇങ്ങനെ എടുക്കും അല്ലേ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം കറുത്തു പോയാൽ അതിങ്ങനെ കമ്പി കൊണ്ട് ചൊരണ്ടിടും. ഇതേപോലെ കൽബ് ചൊരണ്ടിടിക്കണം. നമുക്ക് തൗബ ചെയ്ത് ചൗബ ചെയ്ത് ചൊരണ്ടിയിട്ട് ചൊരണ്ടി വൻപാപം ചെറുപാപം എല്ലാം 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 കൽബിന്ന് ഇങ്ങനെ പോകണം. കളവ് പറഞ്ഞത്, ഗീബത്ത് പറഞ്ഞത്, കള്ളു കുടിച്ചത്, വ്യഭിചരിച്ചത്, പലിശ വാങ്ങിയത്, അറാമ് തിന്നത്, അറാമ് കഴിച്ചത്, അറാമ് പറഞ്ഞത്, അറാമ് കേട്ടത്, അറാമ് ചിന്തിച്ചത്, എന്തൊക്കെ ഉണ്ടോ അതും ഇതും എല്ലാം ഇങ്ങനെ ചൊരണ്ടി 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 കൽബിന്ന് ഇങ്ങനെ ചൊരണ്ടിയിട്ട് ഇങ്ങനെ കളയണം. ഓരോന്ന് 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 കൽബിന്ന് ഇങ്ങനെ ചൊരണ്ടി 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 ഒക്കെ ചൊരണ്ടി കണ്ട കളഞ്ഞിട്ട് കൽബങ്ങ് നന്നാക്കണം. തൗബയിലൂടെ മനസ്സങ്ങ് വെളുപ്പിക്കണം. നമുക്ക് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ ആമീൻ പറഞ്ഞാൽ സംഗതി നടക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ നിങ്ങളെ ചുസ്താതെ അങ്ങനെ കൽബ് ചൊരണ്ടിയപ്പോ മുറിയാവില്ലേ? അങ്ങനെ ചൊരണ്ടാണ് അല്ല പറഞ്ഞത്, കത്തിയെടുത്താണ് ചൊരണ്ടാണ് അല്ല പറഞ്ഞത്. ആ അതിനുള്ള കത്തി, അതിനുള്ള ആയുധം അസ്തഗ്ഫിറുല്ലാഹ് ഇല്ലാതെ, അതാണ്. അല്ലാതെ ഇപ്പൊ എങ്ങനെ പുസ്തകം ഇപ്പൊ ഇങ്ങനെ പറയണത്, ഇങ്ങനെ ഇപ്പൊ കത്തിയെടുത്താണ്ട് ചൊരണ്ടി കളയ തെറ്റെങ്ങനെ? അങ്ങനെയല്ല, ഇസ്തിഗ്ഫാർ കൊണ്ട് ചൊരണ്ടി കളയ, ഇസ്തിഗ്ഫാർ കൊണ്ട് ചൊരണ്ടി കളയ. അങ്ങനെ അങ്ങനെ കുമിട്ടായിട്ടും ചിന്തിക്കണോലും ഉണ്ടാവുകയെ, അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ എടുത്ത് പറയണത്. ഇസ്തിഗ്ഫാർ കൊണ്ട് കൽബ് ചൊരണ്ടി കളയ. ഇനി പറയാം തൗബയുടെ നിബന്ധനകൾ എന്തൊക്കെയാ, അത് ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞാ പറഞ്ഞതുപോലെ ചെയ്യണം. റെഡിയാണോ? ആണോ അല്ലേ? ആണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറയും, പക്ഷെ ഞാൻ കാ കേക്കട്ടെ. നിങ്ങൾ റെഡി ആണോ അല്ലേ? ഞാൻ കേക്കട്ടെ. ഇപ്പൊ നിങ്ങള് അല്ലാന്ന് പറഞ്ഞാൽ എനിക്കിത് പറയാൻ നിർബന്ധ, കാരണം ഞാൻ വേദന വിഷയമായിട്ട് പോയില്ലേ. ഇപ്പൊ ഞാൻ പറയണം, എന്നാലും നിങ്ങളൊന്ന് പറയും സമാധാനത്തിന് റെഡിയാണ്. ഓക്കെ അല്ലേ? റെഡിയാന്ന് പറഞ്ഞാൽ റെഡി ആവേണ്ടി വരും കേട്ടോ. ഓക്കെ എന്ന് പറഞ്ഞാൽ ഓക്കെ ആവേണ്ടി വരും. ചിലക്കാരെ ഒന്നും പറയാതെ നിൽക്കുക, മൂലരെന്താ പറയണം നോക്കട്ടെ, എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് യെസ് കൊടുക്കാം അല്ലെങ്കിൽ നോ കൊടുക്കാം. നോ എന്ന് പറയണ പൊക്കണം. അൽഹംദുലില്ലാഹ് റെഡിയാണോ? തൗബയുടെ നിബന്ധനകൾ പറഞ്ഞുതരാം. തൗബയുടെ നിബന്ധനകൾ പറഞ്ഞുതരാം. തൗബയുടെ നിബന്ധന നമ്മൾ ഇപ്പോഴാണ് അറിയേണ്ടത്. നമ്മൾ ഇപ്പോഴാണ് അറിയേണ്ടത്, കാരണം എന്തറിയോ, തൗബ ചെയ്യാൻ സമയമായിട്ടുണ്ട്. പരിശുദ്ധ റമദാൻ നമ്മളോട് വിട പറയാം. എല്ലാരോടും ആയിട്ടില്ല തോന്നുന്നുണ്ട്, എല്ലാരോടും ഓക്കെ ആയിട്ടില്ലല്ലോ. എന്താ എല്ലാരോടും ഓക്കെ ആവാത്തെ? കമന്റിലൊരു ഉഷാറ് പോരല്ലോ. ഓക്കെ ആവണം, അപ്പോഴല്ലേ വേദം ഉപകരിക്കുക. നോട്ട് പുസ്തകത്തിൽ എഴുതി വെക്കുന്നുണ്ട്. അതോടുകൂടെ കൽബിലും ഒരു മാറ്റം വരണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. തൗബയുടെ നിബന്ധനകൾ, തൗബയുടെ നിബന്ധനകൾ ഒന്ന് എഴുതി വെച്ചോളി. പറയാൻ പോവട്ടോ, പറഞ്ഞ അതേ മാർക്ക് ചെയ്യേണ്ടി വരും കേട്ടോ. ഞാൻ ചോദിഞ്ഞാ പറ്റൂല, പറഞ്ഞ അതേ മാർക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ ഓക്കെയാണ്. അപ്പൊ നിങ്ങൾ റെഡിയാണ്? അപ്പൊ ഞാൻ പറഞ്ഞുതരാം. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്.
വിശുദ്ധമായ റമദാമാസത്തിൽ തൗബ ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്നവരെ, തൗബക്കല്ലാഹുനസൂഹായ തൗബ എന്ന് പറഞ്ഞാൽ, വ്യക്തമായ തൗബ എന്ന് പറഞ്ഞാൽ, സ്വീകരിക്കുന്ന തൗബ എന്ന് പറഞ്ഞാൽ, അല്ലാഹു ഒരു മനുഷ്യന്റെ തൗബ സ്വീകരിക്കണമെങ്കിൽ തൗബ തൗബയായിരിക്കണം. അല്ലാഹു ഒരു തെറ്റുകാരന്റെ തൗബ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ അവരുടെ തൗബ തൗബയാവണം. സ്വഹാബ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയട്ടെ, ഒന്നാമത്തെ നിബന്ധന ഏതാണെന്നറിയോ? തൗബക്കല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഒന്നാമത്തെ നിബന്ധന ഏതാ? തൗബ കബൂൽ ചെയ്യുന്നതിൽ ഷറത്തുള്ളതാ, സുഹൃത്തുക്കളെ അത് താഴെ ഞാൻ കുറിക്കുന്നതാ, നീ ചെയ്തതിൽ അതിരറ്റ ഖേദം വേണ്ടതാ. തൗബ അതാണ അതാണ അതാണെന്നും ഹദീസിൽ വന്നതാ. അടി തെറ്റിയായി മുടി ചെന്ന് തറ പറ്റുന്നതാ, അതുകൊണ്ട് ദുഃഖം പോണ്ടു ഹൃദയാ നിറയണോ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച, മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച തൗബ, ഇതുകൊണ്ട് ദുഃഖം അതുകൊണ്ട് ദുഃഖം പൂണ്ടു ഹൃദയം നിറയണോ. ഇടിവട്ട് കണ്ണിൽ നിന്ന് കുത്തി ചൊറിയണോ, കണക്കറ്റ ഗുണം ചെയ്യുന്ന റബ്ബിനിഷ്ടമായി ഇവയൊക്കെ ഞാൻ ചെയ്തല്ലോ തന്നിഷ്ടത്തിലായി എന്നുള്ള ചിന്ത നിനക്ക് വന്നെത്തേണ്ടതാ. അതു കാരണം ലജ്ജിച്ചു തലതായി തേണ്ടതാ. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൗബയുടെ നിബന്ധന പറയുമ്പോ, തൗബയുടെ നിബന്ധന കേൾക്കാൻ ഒരുങ്ങി നിൽക്കുന്ന റമദാൻ നിലാഫിന്റെ കുടുംബങ്ങളെ, ആരംഭ റസൂലല്ലാഹു ഒന്നാമത്തത് പറയുകയാണ്, തൗബ കബൂലാക്കണമെങ്കിൽ തൗബ സ്വീകരിക്കണമെങ്കിൽ ഒന്നാമത്തെ നിബന്ധന ഏതാ? നിന്റെ ജീവിതത്തിൽ സംഭവിച്ചമായ വൻപാപമാണെങ്കിലും ചെറുപാപമാണെങ്കിലും ആ പാപത്തിന്റെ അളവനുസരിച്ച് നീ വെട്ടിപ്പൊട്ടി കരഞ്ഞുകൊണ്ട് വല്ലാത്ത ഖേദം നിന്റെ മനസ്സിൽ നിന്ന് കൊണ്ടുവരലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫാമൻ. അല്ലാഹുവേ, തൗബ കബൂലാക്കേണ്ടവരാരാ? തൗബ സ്വീകരിക്കണമെന്ന് മനസ്സറിയുന്നവരാരാ? എന്റെ തൗബ സ്വീകരിക്കണമെന്ന് മനസ്സിലങ്ങനെ തോന്നൽ വരുന്നതാരാ? അവരോട് മുത്തു റസൂലുള്ള പറയാ, ഒന്നാമത്തെ നിബന്ധന ഏതാണ്? ചെയ്തു കൂട്ടിയ പാപഭാരങ്ങൾ ഓർത്ത് നിന്റെ കണ്ണ് നിറയലാണ് പെണ്ണേ. ചെയ്തു കൂട്ടിയ തെറ്റുകുറ്റങ്ങൾ ആലോചിച്ച് നിന്റെ കണ്ണ് നിറയലാണ് ബാപ്പാ. ചെയ്തു കൂട്ടിയ വൻപാപങ്ങളും ചെറുപാപങ്ങളും മനസ്സിലേക്ക് ഒരു നിമിഷം കൊണ്ടുവന്ന് നിന്റെ കൽബിനെ കൽബിനെ ആ ദുഃഖം കാരണം, ആ വല്ലാത്ത ദുഃഖം കാരണം നീ ആലോചിച്ചാലോചിച്ച് ഖേദിക്കലാണ് സ്വഹാബാ. ഞാൻ ചെയ്ത വൻപാപങ്ങള്, ഞാൻ ചെയ്ത കൊലപാതകോ, ഞാൻ ചെയ്ത വ്യഭിചാരോ, ഞാൻ ചെയ്ത മദ്യപാനോ, ഞാൻ പലിശ വാങ്ങിയത്, ഞാൻ ചെയ്ത തമ്മാടിത്തരങ്ങള്, ജീവിതത്തിന്റെ നിഗമന മേഖലകളിലൂടെ, പല പ്രദേശങ്ങളിലൂടെ, രാജ്യങ്ങളിലൂടെ, പല ജോലികളിലൂടെ, പല നിമിഷങ്ങളിലൂടെ ജീവിതം കടന്നു പോകുമ്പോ, സാഹചര്യം ഹറാമിയത്തിലേക്ക് എന്റെ ശരീരത്തെ വലിച്ചു കൊണ്ടുപോകുമ്പോ, ആരാരും കാണാത്ത സമയത്ത്, ആരുമില്ലാത്ത സമയത്ത്
ഇവിടുത്തെ മറ്റൊരാളുമായി ഹറാമിയത്തിന്റെ ചാറ്റ് നടത്തിയത്, ആരുമില്ലാതെ മറ്റൊരാളുമായി വ്യഭിചാരം നടത്തിയത്, ആരുമില്ലാതെ മദ്യം കഴിച്ചത്, ആരുമില്ലാതെ ഹറാമ് പറഞ്ഞത്, കേട്ടത്, പ്രവർത്തിച്ചത്, ചെയ്തത്, പറഞ്ഞത് എല്ലാം എന്തെല്ലാം തെറ്റുകുറ്റങ്ങള് ഈ ശരീരം ചെയ്തു കൂട്ടിയിട്ടുണ്ടോ, എന്റെ ശരീരം എന്തെല്ലാം മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടോ, നിന്റെ ശരീരത്തെ ഏതെല്ലാം തെറ്റിന് നീ വഴിപ്പെടുത്തിയിട്ടുണ്ടോ, അരുതെന്ന് പറഞ്ഞിട്ടും ചെയ്തു കൂട്ടിയില്ലേ, അരുതെന്ന് പറഞ്ഞിട്ടും പറഞ്ഞു കൂട്ടിയില്ലേ, അരുതെന്ന് പറഞ്ഞിട്ടും പോയില്ലേ, ഈ ശരീരം കൊണ്ട് തെറ്റിലേക്ക് നമ്മളെ കടന്നു പോയില്ലേ, ഇനി ശരീരത്തെ പിടിച്ചു നിർത്തുക. റമദാനിന്റെ 25 രാവിലും 27 രാവിലും 29 രാവിലും ഈ ശരീരത്തെ നിങ്ങൾ പിടിച്ചു നിർത്താൻ നോക്കണം പ്രിയപ്പെട്ടവരെ. കാരണം ഖബറിന്റെ അകത്ത് കിടക്കാനുള്ള ഈ ശരീരമുണ്ടല്ലോ, ഖബറിന്റെ അകത്ത് കിടക്കാനുള്ള ഈ ഭൗതിക ബോഡിയുണ്ടല്ലോ, ഖബറിന്റെ അകത്ത് കിടക്കാനുള്ള ഈ ഭൗതിക ശരീരമുണ്ടല്ലോ. എന്ത് കണ്ടിട്ടാ നമ്മുടെ ഖബറിൽ നമ്മൾ പോകുന്നത്? ആരെ കൂട്ടിനെ കണ്ടിട്ടാ നമ്മുടെ ഖബറിൽ നമ്മൾ പോകുന്നത്? എന്ത് വെളിച്ചം കണ്ടിട്ടാ നമ്മുടെ ഖബറിലേക്ക് നമ്മൾ പോകുന്നത്? ഈ ശരീരത്തെ മയ്യത്തിനെ ഖബറിൽ ഇറക്കി വെക്കുമ്പോ ഈ മയ്യത്തെ പ്രകാശിക്കുന്നൊരു മയ്യത്തായി മാറണ്ടേ ചെറുപ്പക്കാരാ? ഈ ശരീരം പ്രകാശിക്കുന്നൊരു ശരീരമായി മാറണ്ടേ പെങ്ങളെ? തൂബോ ഇലല്ലാ തൗബത്തൻ നസൂഹ, ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ആലോചിച്ചാലോചിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശരീരത്തിന് ഖേദം പ്രകടിപ്പിക്കലാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തെ നിബന്ധന, ഒന്നാമത്തെ നിബന്ധന, നമ്മളെല്ലാരും അതങ്ങനെ തന്നെ ചെയ്തിരിക്കണം. ഒന്നാമത്തെ നിബന്ധന എന്താണ്? ചെയ്ത തെറ്റുകൾ എന്താണോ അതിനെങ്ങനെ ആലോചിച്ച് റബ്ബേ ഞാൻ ചെയ്തല്ലോ, പറ്റിപ്പോയല്ലോ, എനിക്ക് ഭക്ഷണം തരുന്നനി, എനിക്ക് വെള്ളം തരുന്നനി, ഈ കണ്ണുകൾ ഞാൻ ചോദിക്കാതെ നീ എനിക്ക് തന്നതാ, കണ്ണുണ്ടായിട്ട് കാര്യണ്ടോ, കണ്ണുണ്ടായിട്ട് കാര്യണ്ടോ, കണ്ണിന് കാഴ്ച വേണം, കാഴ്ച തന്നനി, കേൾവി ശക്തി തന്നനി, കണ്ണില്ലെങ്കിൽ ഒരു നിമിഷം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ എന്തൊരവസ്ഥയാണ്. ഒരു ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 സെക്കൻഡ് എല്ലാരുന്ന് കണ്ണടിച്ചു പിടിച്ചേ, കണ്ണടിച്ചു പിടിക്കണം. എന്തെങ്കിലും ഒരു വെളിച്ചം നമ്മുടെ കണ്ണിൽ തട്ടുന്നുണ്ടോ? എന്തെങ്കിലും ഒരു വെളിച്ചം, ഇനി കണ്ണു നോക്കി, എന്തെങ്കിലും ഒരു വെളിച്ചം നമ്മുടെ കണ്ണിലേക്ക് തട്ടുന്നു. ഇതാണ് കണ്ണില്ലാത്തവരുടെ, കാഴ്ചയില്ലാത്തവരുടെ അവസ്ഥ. പക്ഷേ അല്ലാഹു നമുക്ക് ഇതൊക്കെ തന്ന്, എന്തെല്ലാം നിഅമത്ത് തന്ന്, ഈ ദുനിയാവിൽ ഒരുപാട് നിഅമത്തുകൾ അല്ലാഹു നമുക്ക് വാരിക്കോരി തന്നു. പക്ഷേ നമ്മുടെ തെറ്റുകൾ, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച പാകപ്പിഴവുകൾ, ശരീരം ചെയ്യണമെന്ന് പറയുമ്പോ നമ്മൾ ചെയ്തു പോയി, ശരീരം അത് വേണമെന്ന് പറയുമ്പോ നമ്മൾ അതിന് വഴിപ്പെട്ടു, എന്തെല്ലാം പാകപ്പിഴവുകൾ ജീവിതത്തിൽ, അതിനൊക്കെ മനസ്സറിഞ്ഞു പ്രകടനം. വെറുതെ ഒരു ഒരു കാട്ടിക്കൂട്ടലല്ല, മനസ്സറിഞ്ഞിട്ടുള്ള ഒരു ഖേദ പ്രകടനം നമ്മുടെ മനസ്സിൽ നിന്ന് എന്നാണ് പറഞ്ഞത്. പറിച്ചു കളയുന്ന ശരീരത്തിൽ നിന്ന് തെറ്റിനങ്ങട്ട് വലിച്ച് പറിച്ചു കളയുന്ന രൂപത്തിലുള്ള ഖേദം നമ്മുടെ ശരീരത്തിൽ നിന്ന് വരണം. അതാണ് തൗബ. അതിനാണ് തൗബ എന്ന് പറയുന്നത്. വെറുതെ കാട്ടിക്കൂട്ടലും അസ്തഗ്ഫിറുല്ലാഹി അലീം എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരു കാട്ടിക്കൂട്ടലുണ്ട് കാര്യമുണ്ടോന്ന് തോന്നുന്നില്ല. അങ്ങനെ തൗബ ചെയ്താൽ ഉറപ്പാണ് ആകാശ ഭൂമി മുഴുവനും നമ്മളെ ഇഷ്ടപ്പെടും. എല്ലാരും ആമീൻ പറഞ്ഞോളി, 3 വട്ടം ആമീൻ പറഞ്ഞോളി. അല്ലാഹു നമുക്കതിന് തൗഫീക്ക് തരട്ടെ. ഉറക്കാമീൻ പറഞ്ഞോളി ഉറങ്ങാതെ. അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ആ ഉറങ്ങണ മണ്ടക്കുതിരുന്ന ആമീൻ പറയാൻ മറി. അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അപ്പൊ നിബന്ധന 1, നമ്പർ 1, ഇതാണ് ആദ്യം ചെയ്യേണ്ടത്.
ചെയ്യോ ഇല്ലേ? ചെയ്യണം ചെയ്യണം ചെയ്യണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇനി അവിടെ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അവിടെ നമ്മളിങ്ങനെ അങ്ങ് പറഞ്ഞിട്ട് വലിയ ആളാവാൻ നിൽക്കണ്ട. എല്ലാരും മനസ്സറിഞ്ഞ് തോപ്പ് ചെയ്യുമ്പോ ചെയ്താലും ഇല്ലെങ്കിലും ഉസ്താദ് ഞങ്ങളൊക്കെ കള്ളനാക്ക അല്ല, അള്ളാന്റെ മുമ്പില് നമ്മൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് അത് ഇഷ്ടമാണ്. അള്ളാഹ് ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്ക് പൊറുക്കണം കേട്ടോ എന്ന് പറഞ്ഞാല് അള്ളാഹ്ക്ക് അത് ഇഷ്ടമാണ്. അള്ളാഹ്ക്ക് അത് ഇഷ്ടമാണ്. അള്ളാഹു പൊരുത്തപ്പെട്ടിരുന്നു. അള്ളാഹു പൊരുത്തപ്പെട്ടു. അപ്പൊ ഒന്നാമത്തെ നിബന്ധന, എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരോട് ഞാൻ ആദ്യം പറയുന്നു, എന്റെ കൈ എങ്ങനെയാണ് ചൂണ്ടുന്നതെങ്കിലും ആ കൈ ആദ്യം ചൂണ്ടുന്നത് ഇങ്ങോട്ടാണ്, എന്റെ നെഞ്ചത്തിലേക്കാണ് ഞാൻ ആദ്യം ചൂണ്ടുന്നത്. കൈ ഇങ്ങനെ വരുമ്പോ നിങ്ങൾ കരുതും ആ ഉസ്താദ് ഇന്നെ തോണ്ടുന്നുണ്ടോ, അല്ലെങ്കിൽ നാലാൾക്കാരെ ഇരുന്ന് ഇങ്ങനെ കേൾക്കാണ്. അപ്പൊ അമ്മ പറയണേ, കുട്ടിമാനെ അന്നെ ചൂണ്ടിട്ടാണ് പറയണത്. മാളുട്ടിയെ അന്നെയാണ് ഉസ്താദ് ചൂണ്ടണ്. അല്ല, ആ ചൂണ്ടണ് ഞാൻ ഇന്നെ ചൂണ്ടണം. ഇന്നെയാണ് ആദ്യം ചൂണ്ടണത്, പിന്നെയാണ് നിങ്ങളെ ചൂണ്ടണത്. ആദ്യം എന്റെ കൽബിനോടാ ഞാൻ പറയണത്. ചെയ്ത തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മനസ്സറിഞ്ഞിട്ട് ഖേദപ്രകടനം നടത്തണം. ഖേദപ്രകടനം എന്ന് പറഞ്ഞാൽ എന്താ? അത് മനസ്സിൽ നിന്ന് വരേണ്ടതാണ്. സ്നേഹം മനസ്സിൽ നിന്ന് വരേണ്ടതാണല്ലോ. മനസ്സിൽ നിന്ന് വന്ന സ്നേഹം പോകാൻ കുറച്ച് പാടാണ് അല്ലേ? അത് കുറച്ച് പാടാണ്. ആ മനസ്സിൽ നിന്ന് വന്ന സ്നേഹം പോവാന് കുറച്ച് പാടാണ്. വല്ലാത്ത പാടനെ കരത്. ആ പാടൊരു പാടനെയാണ്. അതങ്ങനെയാണ്. അപ്പൊ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരാം. മനസ്സിന്റെ ഉള്ളിൽ നിന്ന് അല്ലാ ഞാൻ ചെയ്തല്ലോ, അല്ലാ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കണ്ടല്ലോ, ഞാൻ ചിന്തിച്ചല്ലോ. ഒരാള് ഓൻ കള്ളുടിച്ചണൊന്നുമില്ല, ഓൻ കള്ളുടിയനാണെന്ന് ഞാൻ എന്റെ കൽക്കൊണ്ട് ചിന്തിച്ചല്ലോ. തെറ്റാണതേ, തെറ്റാണ്. എന്താ കരുതിയേ, അത്രയും വലിയ ഗൗരവമാണ്. പക്ഷെ ആളുകൾക്ക് പലർക്കും ഇതിന്റെ ഗൗരവം അറിയാഞ്ഞിട്ടാണോ അതിന് അറിയാതിരുന്നിട്ടാണോന്ന് അറിയില്ല. കുറ്റം പറയുന്നതിന് ഒരു കുറവുമില്ല. ഗീബത്തും നമീമത്തും ഫസാദും പറയുന്നതിന് തീരെ കുറവില്ല. അത് കേൾക്കുന്നതിന് അത്രയും കുറവില്ല. ആലോചിക്കാൻ വേണ്ടി പറയാണ്. ഇനി അതല്ല, അങ്ങനെ എല്ലാം തന്നെ നിങ്ങൾ പറഞ്ഞു ഞാൻ തിരുത്തിക്കോളാം. കുടുംബക്കാര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, അയൽവാസികൾ പരസ്പരം, ബിസിനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, കച്ചവടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, അങ്ങോട്ടും ഇങ്ങോട്ടും, ചീത്ത കുത്തുവാക്ക് ഗീബത്ത് നമീമത്ത് ഫസാദ്, മറ്റുള്ള പറയണൊക്കെ ഫസാദ്, ഞാൻ പറയണൊക്കെ കാര്യം അയ്യാ അല്ല കഥ, ഓള് പറയണൊക്കെ കുറ്റം, ഞാൻ പറയണൊക്കെ കാര്യം പരി പോയി പറഞ്ഞാ മതി. തെറ്റാണോ ഗീബത്താണോ നമീമത്താണോ? എല്ലാം തെറ്റന്നെയാണ്, എല്ലാം തെറ്റന്നെയാണ്. അള്ളാഹു നമ്മുടെ മനസ്സൊക്കെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ കൽബൊക്കെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി. ഇനി അവരുടെ റമദാൻ കഴിഞ്ഞു, ഇനി നമ്മൾ നന്നായിട്ടില്ലെങ്കിൽ എങ്ങട്ടാ? റമദാൻ കഴിഞ്ഞു തുടങ്ങി അല്ലേ? നോമ്പ് കഴിയാനായി ഇവിടെ. ഇപ്പൊ 24 നോമ്പ്, ഇന്നിപ്പോ 25 രാവാണ്. ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന രാവാണ് അല്ലേ? ഞാനിത് പറയുമ്പോ നിങ്ങള് നിങ്ങളെ കുറ്റം പറയാന്ന് കരുതരുത് കേട്ടോ. ഞാൻ ഒരിക്കലും നിങ്ങളെ കുറ്റം പറയാം. നിങ്ങളൊക്കെ നല്ല ആളുകളാണ്. അതുകൊണ്ടാണ് നമ്മളെ മജ്ലിസിന് ഇങ്ങനെ ഇജാബത്ത് ദുആക്കൊക്കെ ഉത്തരം ഇങ്ങനെ കിട്ടി ഇങ്ങനെ പോണത്. ഇപ്പൊ ഇന്നൊരുമ്പോ എന്ന് പറഞ്ഞു, ഉസ്താദെ എന്റെ ആങ്ങള അപകടം പറ്റിയിട്ട് മരത്തുമ്പന്ന് വീണതാണ്, പിലാവുമ്പന്ന് ചക്കടുമ്പോ വീണതാണ്, ഡോക്ടർമാര് മടക്ക വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞതാണ്. അൽഹംദുലില്ല, ആ കിടക്കുന്ന കിടത്തത് നീച്ചിരിക്കാൻ തുടങ്ങിയിട്ടാണ്. അതെന്താ കാരണം അറിയോ? അന്ന് രാത്രി തന്നെ വന്നിരുന്നു ആ കുടുംബം അവിടെ. നമ്മൾ ഒൽക്ക് വേണ്ടി ദ്വാരുന്നിരുന്നു, നിങ്ങൾ ആമീൻ പറഞ്ഞിരുന്നു. അതാ പറഞ്ഞു, നിങ്ങൾ ആമീന് വലിയ പോരീഷുണ്ട് എന്ന് പറഞ്ഞത്. നിങ്ങൾ ആമീന് വലിയ പോരീഷുണ്ട്, വലിയ ഉത്തരണ്ട്, നിങ്ങൾ നല്ല ആളുകളാണ്. പക്ഷെ പറയുമ്പോ എന്താ ചെയ്യണം? നിങ്ങളെയാണ് ഉസ്താദ് കുറ്റം പറയണം അങ്ങനെ ഒരിക്കലും കരുതരുത്. നിങ്ങൾ ഒരിക്കലും കുറ്റം പറയില്ല, ഒരിക്കലും കുറ്റം പറയില്ല. നമ്മളെ എല്ലാരും ഉൾപ്പെടുത്തി പറയണേ, എല്ലാവരെയും നമ്മളൊക്കെ നന്നാവാൻ വേണ്ടി പറയണം. നോമ്പ് കൂടെ കയ്യാനായി, 24 നോമ്പായി, നോമ്പ് കയ്യാനായി. ഞാൻ ചോദിക്കട്ടെ, ഇനി നമ്മൾ തെറ്റിക്കണവരോട് എന്താ നമ്മൾ മുണ്ട്? അല്ല, നിങ്ങൾ പറയും തെറ്റിക്കണവരോട്, തെറ്റി നിൽക്കുന്ന ആളുകളെ കൂട്ടത്തിൽ ഉണ്ടാവും, ഇല്ല നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, ഉണ്ടാവും. നമ്മൾ എന്ന മിണ്ട്? നിങ്ങൾ ഡേറ്റ് പറഞ്ഞാണ്. ഇങ്ങനെയൊക്കെ അള്ളാഹു അവസരം തന്നിട്ട് ഇനി നമ്മൾ എന്ന് മിണ്ടാനാ? ഓലെ മരിച്ചിട്ട് ആ ഓ ഓൻ അങ്ങനെ ഇനി ഓൾ ഇങ്ങനെ ഇനി എന്ന് പറയാനാണോ?
എത്ര എത്ര കുടുംബങ്ങൾ ഇവിടെ വന്ന് പറയണ്ട സാധേ അറിഞ്ഞില്ലാവും കേട്ടതിന് ശേഷം ഞങ്ങൾ നന്നായിക്കണം, ഞങ്ങൾ അങ്ങോട്ട് സലാം പറയുന്നില്ല, ഓല് ഇങ്ങോട്ട് മടക്കണില്ല എന്നുള്ളത്. അത് ഓലും അല്ലാഹു ഏറ്റേക്കോളും. നമ്മൾ നമ്മളെ ഭാഗം ക്ലിയർ ആക്കാം. എപ്പോഴും പറയണൊരു വാക്കാണത്, നമ്മൾ നമ്മളെ ഭാഗം ക്ലിയർ ചെയ്യാം. ഓല് തെറ്റിയെടുക്കാണ്, ഓലിപ്പോഴും നമ്മളെ കുറ്റം പറഞ്ഞെടുക്കാണ്, അത് ഓലും അല്ലാഹു ഏറ്റേക്കോളും. ഓല് നന്നാവട്ടെ, ഓല് നന്നാവാനാണ് നമ്മൾ നമ്മൾ നമ്മളത് നോക്കി നമ്മളത് നമ്മളല്ലേ നോക്കാല്ലേ പ്രിയപ്പെട്ടവർ അല്ലേ. ഞാൻ പറയട്ടെ, ഈ ഈ മനസ്സിൽ ആരോടും വെറുപ്പുണ്ടാവരുത്. അങ്ങനെ അങ്ങനെ നെഞ്ഞത്ത് കൈവച്ച് പറയാൻ പറ്റണം നമുക്ക്, ഈ മനസ്സിൽ ആരോടും വെറുപ്പുണ്ടാവരുത്, ഈ മനസ്സിൽ ആരോടും അകൽച്ച ഉണ്ടാവരുത്. ഇനി നമ്മളോട് ഒരാൾ അകന്നു, നമ്മൾ എന്ത് ചെയ്യാനാ? നമ്മളവനെ നന്നാക്കാൻ നോക്കണേ, നമ്മളവനോട് സലാം പറയണേ, ഓന് സഹായങ്ങൾ കൊടുക്കണേ, ഓനോട് വർത്താനം അങ്ങോട്ട് പറയണേ, ഓനെ നോമ്പുറക്കാൻ വിളിപ്പിക്കണേ, ഓനെ കല്യാണത്തിന് വിളിക്കണേ, ഓൻ സഹായം ചോദിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കണേ. ഓ നേരെ കുറ്റ് കട്ടാണ്, എന്ത് കാട്ടാന്? നമ്മൾ പഠിച്ചോനൊന്നല്ലേ, നമ്മളെ കൊണ്ടിപ്പോ നന്നാക്കി എടുക്കാൻ പറ്റും, നന്നാക്കി എടുക്കാൻ പറ്റും. നേരെ മറിച്ച് ഒരു പൈപ്പാണെങ്കിൽ അത് ഉരുക്കിയിട്ട് ഇങ്ങനെ വളച്ചൊക്കെ ഇങ്ങനെ എടുക്കാൻ പറ്റും അല്ലേ. നേരം മനുഷ്യനെങ്ങനെ വളച്ചിട്ട് ഇങ്ങനെ കളിപ്പണം? ഓന് ഉപദേശം, ഓന് നന്നാവണേ നന്നാവട്ടെ. നമ്മളെ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്യണം, നമ്മളെ ഭാഗം അത് നല്ലോണം. എന്റെ പ്രിയപ്പെട്ട മുത്തുമോമിനെ ഇങ്ങനെ ശ്രദ്ധിക്കണം.